കാസർഗോഡ് ജില്ലാ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വിശദമായ സാമ്പത്തിക അവലോകന രേഖ തയ്യാറാക്കുന്നത്. This news brought to you by രണ്ട് പതിറ്റാണ്ടുകളായി ജനമനസ്സുകളിൽ വിശ്വസ്തതയാർജിച്ച സാന്ദ്ര ജ്വല്ലറി BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാന്ദ്ര ജ്വല്ലറി, ദി ഗോൾഡ് പീപ്പിൾ, താലൂക്ക് ഓഫീസിന് മുൻവശം, കോഡ് റോഡ്, കാസർഗോഡ്. കേരള കേന്ദ്ര സർവകലാശാലയുമായി സഹകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വിശദമായ സാമ്പത്തിക അവലോകന രേഖ തയ്യാറാക്കുന്നത്. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ മാതൃകയിലാണ് ജില്ലയുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ജില്ലയുടെ വിവിധ മേഖലകളിലെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുകയും ആസൂത്രണ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനുള്ള നൂതന ആശയങ്ങൾ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത് രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ജില്ലയിൽ സുസ്ഥിര വികസനത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി സാമ്പത്തിക അവലോകനത്തിന്റെ ഭാഗമായി തയ്യാറാക്കും. ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വിദഗ്ധരിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർവകലാശാലയുടെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കും. ഇതിനകം ജില്ലയിൽ ശേഖരിച്ചിട്ടുള്ള ദ്വിതീയ വിവരശേഖരണത്തിന്റെ റിപ്പോർട്ടുകൾ കേന്ദ്ര സർവകലാശാലയ്ക്ക് ലഭ്യമാക്കും. കേരള കേന്ദ്ര സർവകലാശാല ഇന്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, സ്കൂൾ ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ്, സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് കോട്ടയം എന്നിവയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത്. കേന്ദ്ര സർവകലാശാല രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി ജില്ലയിലെ വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുവെന്ന സവിശേഷതയും ഈ പദ്ധതിക്കുണ്ട്. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിന് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അംഗീകാരവും അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പ്രാഥമിക ചർച്ചയിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ജിജു പി അലക്സ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, കേന്ദ്ര സർവകലാശാല പ്രതിനിധികളായ MS ജോൺ, അനു PV തുടങ്ങിയവർ സംബന്ധിച്ചു. വരും ദിവസങ്ങളിൽ വിശദമായ ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.